ഹായ് ഓൾ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രശസ്തനായ ചരിത്രകാരൻ ആർണൾഡ് ജെ ടോയൻബി. അദ്ദേഹം പ്രശസ്തനായ ബ്രിട്ടനിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ചരിത്രകാരനാണ്. അതോടൊപ്പം തന്നെ വ്യാപകമായി ചരിത്ര രചനകൾ നടത്തിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് ആർണോൾഡ് ജെ ടോയൻബി. അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിക്കുകയും പിന്നീട് അവിടെ തന്നെ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു ഡിപ്ലോമാറ്റായിരുന്നു. 1910 പാരീസ് പീസ് കോൺഫറൻസിൽ, ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള പാരീസ് സമാധാന കരാറിൽ ബ്രിട്ടന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഇക്കണോമിസ്റ്റ് ആർണോൾഡ് ടോയൻബി എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റിൻ്റെ നെഫ്യൂ ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു റിസർച്ച് പ്രൊഫസറായിരുന്നു ഇന്റർനാഷണൽ ഹിസ്റ്ററി ലണ്ടനിലെ ഇന്റർനാഷണൽ ഹിസ്റ്ററിയുടെ, അതോടൊപ്പം തന്നെ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സിലെ ഡയറക്ടറായി കൂടെ ലണ്ടനിലെ. ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിച്ച ചരിത്ര പണ്ഡിതനാണ് ആർണോൾഡ് ടോയൻബി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ആണ്. അതിലാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായിട്ടുള്ള സൈക്ലിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ഡിക്ലൈൻ ഓഫ് സിവിലൈസേഷൻ, നാഗരികതകളുടെ തകർച്ച, അതിൻ്റെ ചാക്രികമായ പുരോഗതി അല്ലെങ്കിൽ വികാസത്തെക്കുറിച്ചല്ല പരാമർശിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് നാഷണാലിറ്റി ആൻഡ് വാർ, സിവിലൈസേഷൻ ഓൺ ട്രയൽ, ഈസ്റ്റ് ടു വെസ്റ്റ് എ ജേണി അറൗണ്ട് ദ വേൾഡ്, ഹെലനിസം ദ ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻ, ദെൻ ഗ്രീക്ക് ഹിസ്റ്റോറിക്കൽ തോട്ട്, എ ജേണി ടു ചൈന, ദെൻ ഹിസ്റ്റോറിയൻസ് വ്യൂ ഓഫ് റിലീജിയൻ. അദ്ദേഹത്തിൻ്റെ എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോസ്റ്റ് അംബീഷ്യസ് പ്രോജക്റ്റ് ഇൻ ഹിസ്റ്ററി എവർ അറ്റംപ്റ്റഡ് ബൈ എ സിംഗിൾ ഓതർ, ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ബിഗൺ ഇൻ 1922. 12 വോളിയമാണ് ഈ കൃതി ഉള്ളത്. ലോകത്തിലെ പ്രധാനപ്പെട്ട നാഗരികതകൾ, 20 നാഗരികതകളുടെ അതിൻ്റെ വളർച്ച, അതിൻ്റെ തകർച്ച വരെയുള്ള കാഴ്ചപ്പാടുകൾ ആണ് ഇതിനകത്ത് അദ്ദേഹം പരാമർശിക്കുന്നത്. ഈ കൃതിയിലൂടെ നാഗരികതകളുടെ ജനനം, അതിൻ്റെ വളർച്ച, അതിൻ്റെ തകർച്ച എന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നാച്ചുറലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. ചരിത്രകാരൻ എപ്പോഴും നാഗരികതകളെക്കുറിച്ചാണ് പഠിക്കേണ്ടത്, അല്ലാതെ ഒരു ദേശത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെയോ ചരിത്രമല്ല, നാഗരികതകളെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നാഗരികതകൾ, അതിൻ്റെ തുടക്കം, അതിൻ്റെ വളർച്ച, അതിൻ്റെ ഒടുക്കം, ആ ഒരു രൂപത്തിലാണ് നാഗരികതകളെ പഠന വിധേയമാക്കേണ്ടത് എന്നുള്ളതും ടോയൻബിയുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ്. നാഗരികതകളുടെ തുടക്കം അല്ലെങ്കിൽ ജനനം, ജെനിസിസ് ഓഫ് സിവിലൈസേഷൻ, അദ്ദേഹം പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഡ്യൂ ടു റൈസ് ഫാക്ടർ ഓർ ജിയോഗ്രഫിക്കൽ എൻവയോൺമെന്റ് ബട്ട് റിലേറ്റഡ് വിത്ത് ദ വർക്ക് ഓഫ് ക്രിയേറ്റീവ് മൈനോറിറ്റി ആൻഡ് സെറ്റ് ഓഫ് അതർ സർക്കംസ്റ്റാൻസസ്. നാഗരികതകളുടെ ജനനം ഉണ്ടാകുന്നത് ഒരു വർഗപരമായിട്ടുള്ള സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ പരിസ്ഥിതി കൊണ്ടോ അല്ല, പകരം ക്രിയേറ്റീവ് മൈനോറിറ്റി, അതെന്താണ് നമുക്ക് ചർച്ച ചെയ്യാം. ക്രിയേറ്റീവ് മൈനോറിറ്റി, അതോടൊപ്പം ചില മറ്റു ചില സാഹചര്യങ്ങളുമാണ് നാഗരികതകളെ വളർത്തുന്നത്. ഈ സാഹചര്യങ്ങൾ ഏറ്റവും അനുകൂലവുമാകരുത്, ഏറ്റവും പ്രതികൂലവുമാകരുത്. ഒരു നാഗരികതയെ വളർത്തുന്ന കാരണങ്ങൾ ഏറ്റവും അനുകൂലമോ പ്രതികൂലമോ ആകരുത്. ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ അത് നാഗരികത ഡൾനെസ്സിലേക്ക്, ഒരു ഇനാക്ടിവിറ്റിയിലേക്ക് നടക്കുക, ഒരു മന്ദീഭവിച്ച ഒരു വളർച്ചയാണ് നാഗരികതയ്ക്ക് ഉണ്ടാവുക. അതോടൊപ്പം ഏറ്റവും അനുപ്രതികൂലമായ സാഹചര്യങ്ങൾ ആ നാഗരികതയെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള അതിൻ്റെ ഉൾശക്തിയെ ദോഷമായി ബാധിക്കുകയും ചെയ്യും. അപ്പം ഫേവറബിൾ ആയിട്ടുള്ള കാരണങ്ങളും ടു ഫേവറബിൾ ആൻഡ് ടു അൺഫേവറബിൾ സർക്കംസ്റ്റാൻസസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഇനി നാഗരികതയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാട് അദ്ദേഹം പറയുന്നത്, നാഗരികതകൾ വളരുന്നത് കൃത്യമായിട്ട്
ആ നാഗരികത നേരിടുന്ന വെല്ലുവിളികളെ കൃത്യമായി അതിജീവിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്നതിലൂടെയാണ്. ആ പ്രതിരോധിക്കുന്നതിന് ആ നാഗരികതയിൽ തന്നെയുള്ള ക്രിയേറ്റീവ് മൈനോറിറ്റി അതിന് നേതൃത്വം കൊടുക്കും. നാഗരികതകൾ തകരുന്നത് ഈ ക്രിയേറ്റീവ് മൈനോറിറ്റി ദുർബലമാവുമ്പോഴാണ്. അപ്പം നാഗരികതകൾ തകർന്നു കഴിഞ്ഞാൽ പിന്നീട് അത് അരാജകത്വത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും വഴിമാറി അങ്ങ് പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്പെംഗ്ലർ അദ്ദേഹത്തിൻ്റെ കൃതി ഡിക്ലൈൻ ഓഫ് വെസ്റ്റ് എന്ന് പറയുന്ന കൃതിയിലൂടെ നാഗരികതകൾക്ക് ഉണ്ടായിരുന്ന തകർച്ച അല്ലെങ്കിൽ ഡെത്ത് ഓഫ് സിവിലൈസേഷൻ ഇസ് ഇനെവിറ്റബിൾ, ഒഴിച്ചുകൂടാനാവാത്തതാണ് നാഗരികതകളുടെ തകർച്ച അല്ലെങ്കിൽ മരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ടോയൻബി നാഗരികതകൾക്ക് മരണം അല്ലെങ്കിൽ തകർച്ച ഒഴിച്ചുകൂടാനാവാത്തതല്ല, അത് സംഭവിക്കാം. എന്നാൽ നാഗരികതകൾ അതിന് നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോവാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ടോയൻബി മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ മാക്സ് മുന്നോട്ട് വെച്ചതുപോലെ സാമ്പത്തിക ശക്തികളല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ശക്തികളാണ് ചരിത്രത്തിൻ്റെ ഗതിവിഗതിയെ നിർണയിക്കുന്നത് എന്നതാണ് ടോയൻബി മുന്നോട്ട് വെച്ച ഒരു വാദം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിയറിയാണ് തിയറി ഓഫ് ചലഞ്ച് ആൻഡ് റെസ്പോൺസ്. ഈ ചലഞ്ച് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്ന ഈ രണ്ട് തത്വങ്ങൾ നാഗരികതകളെ മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ നാഗരികതകളുടെ വളർച്ചയും തകർച്ചയും മനസ്സിലാക്കുന്നതിനുള്ള ഒരാശയമാണ്. ഒരു നാഗരികതയുടെ വളർച്ച സംഭവിക്കുന്നത് അത് അതിന് നേരിടുന്ന വെല്ലുവിളികളെ വിജയകരമായി അഭിമുഖീകരിക്കുമ്പോഴാണ് നാഗരികത പുരോഗതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതിനെ കൃത്യമായിട്ട് ഈ നാഗരികത നേരിടുന്ന വെല്ലുവിളികളെ കൃത്യമായിട്ട് അതിജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് നശിക്കുകയും ചെയ്യും, നാഗരികത പതനത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചലഞ്ച് എന്ന് പറയുന്ന നാഗരികതകൾ നേരിടുന്ന വെല്ലുവിളികൾ അതിനെ പ്രതിരോധിക്കുക അതിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് റെസ്പോൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചലഞ്ച് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് നാഗരികത അഭിമുഖീകരിക്കുന്ന അപ്സ് ആൻഡ് ഡൗൺസ് ആണ്, ഉയർച്ചയും താഴ്ചയുമാണ്. ഈ അപ്സ് ആൻഡ് ഡൗൺസിനെ ടോയൻബി ദ റിഥം ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ താളം എന്നാണ് വിവക്ഷിച്ചത്. ഇനി ക്രിയേറ്റീവ് മൈനോറിറ്റി. ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ് ഒരു ചലഞ്ച് ഒരു നാഗരികത അഭിമുഖീകരിക്കുമ്പം ആ ചലഞ്ചിനെ എഫക്റ്റീവായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ട് ആ നാഗരികതയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തി ആണ് ക്രിയേറ്റീവ് മൈനോറിറ്റി. ഈ ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ് പുതിയ ആശയങ്ങളും രീതികളും ഡെവലപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൈപ്പിടിച്ചുകൊണ്ട് ഈ നാഗരികതയെ മുന്നോട്ട് നയിക്കുന്നത്. അതിലെ ലീഡേഴ്സാണ്, നാഗരികതയിൽ തന്നെ ഉള്ള അതിൻ്റെ മൈനോറിറ്റി ലീഡേഴ്സാണ് ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ക്രിയേറ്റീവ് മൈനോറിറ്റിയുടെ ഈ ആശയങ്ങൾ പിന്നീട് ബാക്കിയുള്ള ആളുകളും ഏറ്റെടുക്കുകയും അങ്ങനെ വലിയ ചലഞ്ചുകളെയൊക്കെ അതിജീവിക്കുകയും ചെയ്യും. ഇനി ക്രിയേറ്റീവ് മൈനോറിറ്റി ദുർബലമാവുകയാണെങ്കിൽ അതോടുകൂടി ആ നാഗരികതയും ദുർബലമാവും. ഓരോ നാഗരികതയും മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തിയാണ് അതിൻ്റെ ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയും. അപ്പം അദ്ദേഹം സിവിലൈസേഷൻ ഓൺ ട്രയൽ ഇൻ ട്രയൽ എന്ന് പറയുന്ന കൃതിയിൽ ടോയൻബി പറയുന്നത് സിവിലൈസേഷൻ ഡൈഡ് ഫ്രം സൂയിസൈഡ് നോട്ട് ബൈ മർഡർ. നാഗരികത സ്വയം ആത്മാഹുതി ചെയ്യുകയാണ്, അല്ലാതെ അത് കൊല്ലപ്പെടുകയല്ല എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ശക്തികൾ കൊണ്ടല്ല നാഗരികത തകരുന്നത്, പകരം ഇന്റേണലാണ്. വിദേശ ആക്രമണം മൂലമോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളൊന്നും നാഗരികതയെ തകർക്കുകയില്ല. അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിനെ അതിജീവിക്കാൻ ആ നാഗരികതയുടെ ഉള്ളിലെ ശക്തിക്ക് കഴിയാതെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ശക്തി ദുർബലപ്പെടുമ്പോഴാണ് നാഗരികത തകരുന്നത് അഥവാ നാഗരികതകൾ സൂയിസൈഡിലേക്ക് എത്തുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അടുത്തൊരു കൺസെപ്റ്റാണ് ഈതറലൈസേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡി ഓഫ് ഹിസ്റ്ററിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ഒരു ടേമാണ് ഈതറലൈസേഷൻ. ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നാഗരികതയിൽ പുതിയ പുതിയ ചലഞ്ചുകൾ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ അഭിമുഖീകരിച്ചതിന് ശേഷം ആ നാഗരികത നേടിയെടുക്കുന്ന പുതിയ എനർജിയാണ്, അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് ഈതറലൈസേഷൻ എന്ന് പറയുന്നത്.
അഥവാ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എനർജി ഫ്രം എ ലോവർ സ്ഫിയർ ടു ഹയർ സ്ഫിയർ. കുറച്ചും കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, സിവിലൈസേഷൻ ഫേസ്ഡ് ത്രീ കൈൻഡ് ഓഫ് ചലഞ്ച്. മൂന്ന് തരത്തിലുള്ള ചലഞ്ചുകളാണ് നാഗരികതകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒന്ന് ഏറ്റവും ഈസി ആയിട്ടുള്ള ചലഞ്ചാണ്. പക്ഷേ ഇത്തരം ചലഞ്ചുകൾ നാഗരികതയെ വളർത്തുകയില്ല. അത് അതിൻ്റെ അതിനെ ഇനാക്ടിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡൾനെസ്സിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. ഇപ്പം ടൂ ഈസി ആയിട്ടുള്ള അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ടൂ ഫേവറബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ നാഗരികതകൾക്ക് ഉണ്ടാവില്ല. രണ്ടാമത്തെ ചലഞ്ചാണ് ടൂ ഡിഫിക്കൾട്ട്. അപ്പം ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ചലഞ്ചുകൾ ഉണ്ടാകുമ്പോൾ, വലിയ ഭീഷണികൾ ഉണ്ടാവുന്ന സമയത്ത് നാഗരികതകൾ ആ ചലഞ്ചുകൾ അഭിമുഖീകരിക്കാൻ കഴിയാതെ തകരാം, അല്ലെങ്കിൽ അഭിമുഖീകരിച്ചാൽ തന്നെ അതിൻ്റെ എനർജി നഷ്ടപ്പെട്ട് അത് പിന്നീട് അറസ്റ്റഡ് സിവിലൈസേഷനാകും, അത് മുന്നോട്ട് വളരാത്ത ഒരു നാഗരികതയായിട്ട് മാറും. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ചലഞ്ചാണ്, ഡിഫിക്കൽട്ടായ ചലഞ്ചാണ്, പക്ഷേ ബട്ട് നോട്ട് ഇൻസർമൗണ്ടബിൾ, അതിജീവിക്കാൻ കഴിയാത്തതല്ല. അപ്പം നല്ല ശക്തമായിട്ടുള്ള ചലഞ്ചുകൾ ഉണ്ടാകുമ്പോൾ അതിനെ ചില നാഗരികതകൾ അതിജീവിക്കും. അങ്ങനെ അതിജീവിക്കുമ്പോൾ അത് നേടിയെടുക്കുന്ന പുതിയ കഴിവുകൾ, പുതിയ എനർജി, അല്ലെങ്കിൽ ദ ചലഞ്ചസ് ന്യൂ ഇൻസ്പിറേഷൻ, അതിന് പുതിയ ഇൻസ്പിറേഷൻ കിട്ടും. അതിനെയാണ് ഈതറലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അത് പുതിയ ഹൈറ്റിലേക്ക് ആ നാഗരികത എത്തുകയും ചെയ്യും. അതിനെയാണ് ഈ ഒരു പ്രക്രിയയാണ് ഈതറലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടൈം ഓഫ് ട്രബിൾ. എല്ലാ നാഗരികതകൾക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ടൈം ഓഫ് ട്രബിൾ, അഥവാ അതിൻ്റെ വലിയ ഭീഷണികൾ, അല്ലെങ്കിൽ ഓരോ നാഗരികതയും എത്തി അഭിമുഖീകരിക്കുന്ന സിവിയർ ചലഞ്ചുകൾ, സീരിയസ് ഡിസ്റ്റർബൻസസിനെയാണ് ടൈംസ് ഓഫ് ട്രബിൾസ് എന്ന് പറയുന്നത്. അപ്പം മിക്കവാറും നാഗരികതകൾ ഇതോടുകൂടി തകർച്ച തുടങ്ങും. ബ്രേക്ക് ഡൗൺ ഈസ് ഫോളോഡ് ദെൻ ഡിസിൻറ്റഗ്രേഷൻ. ഇത്രയാണ് ടോൺബിയുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ. ഇനി അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കെതിരെയുള്ള വിമർശനങ്ങളാണ്. Toynbee has been severely criticized by other historians. Many critics complained that his conclusions were those of a Christian moralist rather than of a historian. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഒരു ഒരു തിയോഡിസി എന്ന് പറയുമ്പോൾ ഒരു ഒരു മതാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള, ദൈവത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു രചനയാണ്, അത് ചരിത്രമല്ല എന്നുള്ള തരത്തിലാണ് ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തിനെ വിമർശിക്കുന്നത്. ആൻഡ് ഹിസ്റ്ററി ഇസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് സം ഡിവൈൻ പ്ലാൻ. ഒരു ദൈവീകമായ പരിഭാവനമായിട്ടുള്ള പദ്ധതിയാണ് ചരിത്രത്തിന്റെ പൂർത്തീകരണം എന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വിധിയിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിലും ദൈവത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കിയ ആളാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്ര വീക്ഷണത്തിന്റെ പോരായ്മയായിട്ട് ചില ചരിത്രകാരന്മാർ വിലയിരുത്തുന്നതാണ്. ആൻഡ് ഹിസ് ഇന്റർപ്രിട്ടേഷൻ ഈസ് ഫണ്ടമെന്റലി വെസ്റ്റേൺ. പാശ്ചാത്യമാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് തന്നെ പാശ്ചാത്യമായ നാഗരികതകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന, കൂടുതൽ പുകഴ്ത്തുന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത്. ആൻഡ് ഹിസ് ജനറലൈസേഷൻ ഓഫ് സിവിലൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ സെലക്റ്റഡ് സിവിലൈസേഷൻ ഓൺലി. ചില തെരഞ്ഞെടുക്കപ്പെട്ട നാഗരികതകളെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ചില നാഗരികതകളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നില്ല, അദ്ദേഹം പഠിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര വീക്ഷണങ്ങൾക്കെതിരെയുള്ള ചില വിമർശനങ്ങൾ. രണ്ടാം 20-ാം നൂറ്റാണ്ടിൽ വെസ്റ്റാണ് ഡൊമിനേറ്റ് ചെയ്യുക, പാശ്ചാത്യ ലോകം ലോകത്തെ മേധാവിത്വത്തിൽ മേധാവിത്വ ശക്തിയായി മാറുമെന്നും, 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തിയാകുമെന്നൊക്കെ നിഗമനങ്ങൾ അർണോൾഡ് ടോയിൻബി നടത്തിയിട്ടുണ്ടായിരുന്നു. Okay, thank you.